അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും സലാം. മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മലപ്പുറം ജില്ലയിൽ തിരൂര് കടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അൽഹംദുലില്ലാഹ് അബു ആജി എന്ന് പറഞ്ഞ സി എം വലിയുള്ളാഹിയുമായി ബന്ധപ്പെട്ട അബു ആജിനെ കാണാനാണ് ഇപ്പോൾ വന്നത്. ഷെയ്ഖുനയുമായി ഹയാത്ത് കാലത്ത് ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയവരാണ്. ഇൻഷാ അല്ലാ നമുക്ക് ഓരോട് തന്നെ കൂടുതൽ ചോദിക്കാം. എന്തൊക്കെയാ റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. അബു ആജി, സി എം വലിയുള്ളാഹിയെ ആദ്യമായിട്ട് മടവൂർ ഷെയ്ഖുനാനെ എങ്ങനെയാണ്, സി എം വലിയുള്ളാഹിയെ കുറിച്ച് അറിയുന്നതും അവരുടെ അടുത്ത് എത്തുന്നതും എങ്ങനെയായിരുന്നു? എൻ്റെ അളിയൻ അബുദാബിയിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ്, അന്നത്തെ കാലത്ത് മടവൂർ ഷെയ്ഖ് എന്നാണ് പറയുന്നത്, മടവൂർ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരാൾ കോഴിക്കോടുണ്ട്, അവരെടുത്ത് പോയിട്ട് ഞാനിപ്പോൾ രണ്ട് കിണർ കിളച്ച് വെള്ളമില്ല, കരിമ്പാറയാണ്, അപ്പോൾ അതിൻ്റെ പേരിൽ അതൊന്ന് പോയിട്ട് പറയണം എന്നാണ്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി യാതൊരു വലിയ പിടുത്തമൊന്നുമില്ല, ആരാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ച് എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ട വഴിയെ, പി വി എസ് ആസ്പത്രിൻ്റെ മുന്നിൽ ഇറങ്ങിയിട്ട് റെയിൽ പാളം കടന്നാണ് ചെന്നാൽ ഒരു ആറുള്ള പള്ളി കാണും, അതിൻ്റെ തൊട്ടടുത്തുള്ള ഇടവൈക്കുടിയാണ് ചെന്നാൽ ഈ വീട്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞു. സാധ അങ്ങനെ ഞാൻ പോയി, മൂപ്പൻ്റെ വീട് ആ വീട്, അങ്ങനെ ഞാൻ ചെന്ന് ചെന്നപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ, കൂടുതൽ ആളില്ല. ആദ്യമായിട്ട് പോകുമ്പോ അപ്പൊ അങ്ങനെ ചെന്ന് കുറച്ചാണ് ചെന്ന് ഇയാളെ കണ്ടപ്പോ എനിക്ക് തോന്നി ഇവിടെ ഒരു യാറുണ്ടായിട്ട് ഒരു പള്ളിയുണ്ട്, നിസ്കാരത്തിന്റെ നേരമാണ്, ഏത് ലുഹാ നിസ്കാരത്തിന്റെ എങ്ങനെ എന്തോ ഒരു 11-12 മണിന്റെ മുമ്പായിട്ടാ. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ആർത്തെങ്കിലും കഴിഞ്ഞ് ഒരു ഫാത്തിഹ ഓതിയിട്ട് പോവാന്ന് വെച്ച് അങ്ങനെ അത് ചെയ്താണ് ചെന്നപ്പോ അവിടെ ഫ്രീയാ നേരാണ്ട് കയറി ചെന്ന്. അന്ന് വയ്യനൊന്നും ആരുമില്ല റൂമിൽ, പെരക്കാരനവിടെ ഉണ്ടെങ്കിലും കൂടി അതുവരെ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഞാൻ കയറ്റാന്ന് ചോദിച്ചാൽ ആ കയറിക്കോളി എന്നാണ് കയറി ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് ചെന്ന് എവിടുന്നാ വരണെന്ന് ചോദിച്ച്, തേക്കിലക്കാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, അളിയാൻ്റെ താമസിക്കുന്ന തലമുറ അടുത്ത് തന്നെ പറവനുണ്ടോ ഇല്ല മരിച്ചുപോയി. അങ്ങനെ അവിടെ ഇത് കിണറിൻ്റെ കാര്യം പറയാൻ വന്നതാണ് എന്നാണ്, എന്താ ഈ വള്ളം കണ്ടിക്കണ് കരിമ്പാര എന്നാ നീ കളക്കണ്ടെന്ന് പറഞ്ഞു. ആ കിണറൊന്നും അവിടെ ഉണ്ട് വെള്ളമുണ്ട്, എന്താ പറഞ്ഞ ഷെയ്ഖുന കരിമ്പ ഇത് വെള്ളം കണ്ടാന്ന് ചോദിച്ച് ആ ഉണ്ട് എന്ന് പറഞ്ഞ് നഞ്ഞ് താത്തണ്ടാക്കി. ഞാൻ പറഞ്ഞ് വെള്ളം കണ്ടിക്കണ് കരിമ്പാറയാണ്, എന്താ കൊണ്ട് പ്രയോജനം ഉണ്ടാവെന്ന് ചോദിച്ചു. അന്നഞ്ഞ് കണ്ടു കണ്ട് അപ്പൊ ഇഞ്ഞ് താത്തണ്ട അവിടെ നിർത്തിക്കാളി പണി എന്ന് പറഞ്ഞു. ആ കിണറ്റിൽ ഇന്നും വെള്ളമുണ്ട്, ഇന്നും വെള്ളമുണ്ട്. അങ്ങനെയാണ് ആ സ്ഥിതി. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നെ, ഞാൻ എന്റെ കാര്യങ്ങളോ ഒന്നും അന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നെ, തിരിച്ചു പോന്ന 1980 പിന്നെ ഞാൻ അങ്ങോട്ട് പോയി, അവിടേക്ക് സൗദിക്ക് പോയി. സൗദി ചെന്ന് സൗദിയിൽ നിന്ന് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വന്ന് പിന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഉസ്താദിൻ്റെ അടുത്ത് പോയി. അന്ന് സൈക്കുന്നാണ് പറഞ്ഞത്, മടവൂർ സൈക്കുന്നാ പറച്ചില്ല. അങ്ങനെ ഉസ്താദിൻ്റെ അടുത്ത് പോയി വിവരങ്ങൾ പറഞ്ഞ്, ഞാൻ ഇപ്പോൾ കുറേ കാലമായി ഞാൻ അധ്വാനിക്കണ് ബർക്കത്തില്ല, എന്ത് കിട്ടിയാലും ബർക്കത്തില്ല, ഇങ്ങനെ ഒരു ഇതിലാണ് കുടുങ്ങിക്കെടുക്കുകയാണ്, ആവശ്യമില്ല ഇനിയിപ്പാണ്ട് പോയാൽ നേരാവുന്ന പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് 3-ാം ദിവസം ഒരു കമ്പനി അമേരിക്കൻ കമ്പനിയിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ സ്നേഹിതന് ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ച്. ഞാൻ അറബിനോട് പറഞ്ഞ് അറിയുന്ന മാതിരി ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പാസ്പോർട്ട് തരുമെന്ന് ചോദിച്ച്, എന്നാ വാന്ന് പറഞ്ഞു. അപ്പം തന്നെ പാസ്പോർട്ട് എടുത്ത് കഴിഞ്ഞ് തന്നു. പെട്ടെന്ന് ഒരു സംഗതി വസാലും അറബി പാസ്പോർട്ട് കൊടുക്കാത്ത ആളാണ്. പാസ്പോർട്ട് തന്ന് ഞാൻ പാസ്പോർട്ട് കൊണ്ടേ കൊടുത്ത്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, അവിടെ സ്കൂളിൽ 3-ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ, ഇത്ര നീളത്തിൽ ഇംഗ്ലീഷിൻ്റെ അതായത് ആ കമ്പനീൻ്റെ ബ്രാഞ്ചുള്ള പേപ്പറുണ്ട് കാണിച്ച്, എന്തൊക്കെ ഒന്ന് വായിക്കാൻ പറഞ്ഞ് ഇൻ്റർവ്യൂ നടത്തുക, ആദ്യം ജിദ്ദയാണ്. അങ്ങനെ അങ്ങോട്ട് പോന്നിട്ട് എല്ലാ ബ്രാഞ്ചിൻ്റെ പേരും ഇംഗ്ലീഷിലാണ്ട് വായിച്ചു കൊടുത്ത്, ഇംഗ്ലീഷ് അറിയില്ല, മറ്റുള്ളൊന്നും അറിയില്ല. ഇപ്പൊ ഒരു പേരിന്റെ എഴുതി കാണിച്ചു തന്നാ പെട്ടെന്ന് പറയണ്ടേ, അതിനിപ്പോ സഹായിക്കണ്ടേ, ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ അതല്ലേ. ആദ്യം ജിദ്ദയാണ്, അതായത് ഹെഡ് ഓഫീസ് ജിദ്ദയാണ്, ഞാൻ ബുറൈദാന്ന് പറഞ്ഞ സ്ഥലത്താണ്. കമ്പനിയുടെ പേരെന്താ? അറേബ്യൻ ഓട്ടോ ഏജൻസി. ഇന്നുണ്ട് അറേബ്യൻ ഓട്ടോ ഏജൻസി. ഒട്ടകത്തിന്റെ ഫോട്ടോയുള്ള സൈൻ ബോർഡ് കാണാൻ വലിയ ഒരു ഒട്ടകത്തിന്റെ ഫോട്ടോ ഉണ്ടായാലും ഷിപ്പ്യാർഡിലാണ് ഇതിന്റെ ഇതുള്ളത്, ജിദ്ദ ഷിപ്പ്യാർഡിലാണ് ഞങ്ങൾ ബ്രാഞ്ചുണ്ടായിരുന്നു. അപ്പൊ ഈ ഇതിന്റെ കാണിച്ചു തന്നെ ഞാൻ തലക്കം ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു തെറ്റേറ്റുണ്ടാവുമെന്ന്, അങ്ങനെ അതിൽ പാസ്സായ അങ്ങനെ ആ ഇത് പാസ്പോർട്ടും വേങ്ങി കൊടുന്നു കൊടുത്ത് അവിടെ നിന്ന് ഞാൻ. അതിന് വരുമ്പോള് അതിന്റെ ദിവസം നാട്ടിൽ വന്ന്, നാട്ടിൽ വന്നപ്പോ ഉസ്താദിന്റെ അടുത്ത് പോയി ഷെയ്ഖുനടുത്ത് പോയി അന്ന് ഭയങ്കര കിയോ
അന്ന് അപ്പാരോ പറയുന്നുണ്ട് ഈ കെ ഉസ്താദ് വന്നിട്ട് തിരിച്ചു പോയിക്കണ് കയറാം, ആ തിരിച്ചു പോയിക്കണ് കയറാൻ പറ്റിയിട്ടില്ല എന്ന്. അതിപ്പോ ചില പലരും പലതും പറയും, ഇപ്പൊ ഇങ്ങനെ നിക്കണല്ല നമുക്ക്, അതിപ്പോ നമ്മള് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ വീണ്ടും യാർത്തിങ്ങ പോയി ഇതുവായിരുന്നു പാത്യവതി കണ്ടു നിന്ന്. അപ്പൊ ആൾക്കാർ ഏകദേശം കാലിയായി, 10-15 ആളെ ഉണ്ടായിരുന്നു. അങ്ങനെ കേറി അന്ന് താഴത്തെ റൂം ഇട്ടാ, ആദ്യം താഴത്തെ തന്നെ റൂം, രണ്ടാമത്തും താഴത്തെ തന്നെ റൂം. അങ്ങനെ ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞ് അപ്പോ അന്ന് ഉസ്താദ് കുറച്ച് പൈസ എന്തെങ്കിലും കൊടുത്ത് ചോദിക്കൂല, നമ്മൾ കൊടുത്താ വാങ്ങും. വാങ്ങിയിട്ടുണ്ടെങ്കിൽ നോട്ടുമ്പോ വല്ല ചുളിവുണ്ടെങ്കിൽ അത് കൈയോട് നിർത്തും, ശരിക്കും നിർത്തും. അത് നമ്മക്ക് പഠിക്കാനാണ്, അവർക്ക് വേണ്ടിട്ടല്ലാതെ. അതായത് എവിടെങ്കിലും മടങ്ങി നോട്ടുണ്ടല്ലോ, അത് അങ്ങനെ വെക്കൂല, അത് നിർത്തി റെവലാക്കിയിട്ട് അതേ മാതിരാക്കിട്ട് ആ കിടക്കന്റെ ചോട്ട് വെക്കും. അങ്ങനെ പിന്നെ പിന്നെ ഞാൻ അവിടുന്ന് പോന്ന് അപ്പൊ എന്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്ന്. വീണ്ടും ഞാൻ പിറ്റ ആ കൊല്ലം പോയി, പിറ്റത്തെ കൊല്ലം എനിക്ക് കൊല്ലം ഈ കമ്പനിന്ന് കേരിൻ്റെ ദിവസം കൊല്ലം ടിക്കറ്റ് തന്നിരുന്നു. അവർ ഇവിടെ വന്ന് പോവാനുള്ള പൈസ അടക്കം അവർ തരും, കമ്പനി തരും. അങ്ങനെയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ കൊല്ലം വന്ന് ഉസ്താദിൻ്റെ അടുത്ത് പോയി പൈസ കൊടുത്ത്, അപ്പം പറഞ്ഞ് പൈസ വേണ്ടെന്ന് പറഞ്ഞു. ഒന്നും പിന്നെ ഒന്നും പറയാൻ പാടില്ല, അവന് പറയാൻ മനസ്സിന് പേടിയാണ്, പറയാൻ പാടില്ല, ഇല്ല മനസ്സിന് പേടിയാ. ആയിക്കോട്ടെ വിവരങ്ങൾ പറഞ്ഞ് പോകുന്നു. പിറ്റത്തെ മൂന്നാമത്തെ പ്രാവശ്യം എന്ത് ചെയ്ത് ഞാൻ പോയി, പോയപ്പോൾ എന്നോട് ചോദിച്ച് എവിടുന്നാ വരണെന്ന് ചോദിച്ചു. സൗദിന്ന് പറഞ്ഞു. എന്നാ ഞാൻ പോണ്ടെന്ന് പറഞ്ഞു. ഹൈറും സെറും ഞാൻ പറഞ്ഞില്ല. പിന്നെ മനസ്സിൽ അപ്പുണ്ട് ഇപ്പം ഞാൻ സലാം ചെല്ലി, ഞാൻ പോരിയാണല്ല സലാം ചെല്ലി ആ ഉസ്താദ് മടക്കിയാൽ എനിക്ക് ഹൈറുണ്ടാവും. ഞാൻ പോവാൻ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് എൻ്റെ കേട്ടിപ്പോൾ എൻ്റെ ചെവിടെ കേൾക്കേണ്ടത്. അത് നിങ്ങൾ എന്താ കരുതിയത്? അതായത് ഹൈറാണെങ്കിൽ സലാം മടക്കും, അല്ലെങ്കിൽ ഉണ്ടാവില്ലോ. അതെ. അപ്പൊ അത് അതിന്റെ മനസ്സിൽ അപ്പടു വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അസ്സലാമു അലൈക്കും, ഞാൻ പോവാണ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് കേട്ടതിന്റെ ശേഷം ഞാൻ ആ റൂമിന്ന് പുറത്തിറങ്ങിയത്. അപ്പൊ എന്റെ മനസ്സിന് സന്തോഷമായി. കാരണം എന്താ വെച്ചാല് അത് മതിയല്ല നമുക്ക്, കാരണം സലാമിന്റെ അർത്ഥം അതല്ലേ, അത് മതി എന്നും മടക്കി തന്നും ചെയ്ത്. അതായത് അറിയാൻ വേണ്ടിയിട്ട് തന്നെ, എനിക്ക് അറിയാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് നല്ല ബോധ്യമായി. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്ന്. പിന്നെ പിന്നെ ഞാൻ 2 കൊല്ലം അവിടെ നിന്നിക്കണിട്ടാ, അവിടെ സൗദിയില് നിന്നതിന്റെ ശേഷം പിന്നെക്ക് തോന്നുക ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. അപ്പൊ എന്റെ മനസ്സിലൊക്കെ ഇതുണ്ടാവും. എങ്ങനെ അപ്പൊ മരിച്ചു പോയിട്ടാ? അപ്പൊ മരിച്ചിന്റെ ദേശമാണ് വഫാത്തായി. മരിച്ചിന്റെ ദേശം പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് എങ്ങനെ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അങ്ങനെ ഞാൻ വന്ന് വന്നതിന്റെ ശേഷം ഇവിടെ പെരിയിലെത്തി ഒരാഴ്ച കഴിഞ്ഞേക്ക് കടവൂർ പോയി, യാർത്തിങ്ങ പോയി. അപ്പൊ യാർത്ത് ചെയ്ത് ഞാൻ പോന്നിക്കണ് എന്ന സമ്മതം എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നിക്കണ് അന്നിൻ്റെ അടുത്ത് തെറ്റുപറ്റിയതാണ് എന്നും പറഞ്ഞ് അതൊക്കെ ഓതി നമ്മളെ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് സലാം പറഞ്ഞു. ഇപ്പോഴും ഇൻഷാല്ലാ സമയം കിട്ടുമ്പോൾ ഒരു ഒഴി കിട്ടുമ്പോൾ ഞാൻ അവിടെ പോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെരുന്നാക്കൊക്കെയാണ് പോക്ക്. പെരുന്നാക്കൊന്നും തിരക്കുണ്ടാവില്ല, ഏറ്റവും ഭയങ്കര തിരക്കാണ് ഈ കാലം. ഇങ്ങനെയാണ് ആ ഇതുള്ള സിയാമലിയുള്ളതിനെ പറ്റിയിട്ടുള്ളത്. നേരിട്ട് അനുഭവിച്ച അനുഭവമാണ് ഇത്. ഈ അളിയൻ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഞങ്ങളുടെ ഭർത്താവാണ്. ഇപ്പൊ എത്ര നാളായി വഫാത്തായിട്ട്? ഇപ്പൊ രണ്ടു വർഷമായി. അവർക്കുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അവര് ദുബായിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് അറിയുന്നത്. ഉണ്ടാകണോ ഞാൻ ചോദിച്ചിട്ടില്ല. എന്തായാലും അനുഭവമാണത്. ഏതായാലും ഇതിപ്പൊ എന്റെ നാട്ടിൽ ഇവർക്ക് ഇപ്പൊ അങ്ങനെ ഇവിടെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നേ, യാസീൻ സയ്യിദ് അൽബി മുസ്ലിയർ എന്ന് പറഞ്ഞിട്ട്. മൂപ്പർക്ക് ഇങ്ങനത്തെ ആൾക്കാരായിട്ട് വലിയക്കന്മാരൊക്കെ വലിയ ടച്ച് ആയിരുന്നു. ഒരു പ്രാവശ്യം പള്ളിക്ക് വായത് പറഞ്ഞു, പറഞ്ഞു ഇവിടെ ആരെങ്കിലും സി എം മൊലിന്ന് കണ്ടവരുണ്ടാന്ന് ചോദിച്ചു. ഞാൻ കൈ ഇങ്ങനെ ഒന്ന് പൊന്തിച്ച്, ആ വേറെ ആരും അവിടെ ഇല്ല. അപ്പൊ അവിടെ ആർക്കും അത്ര അറിയില്ല അവസ്ഥ ഉണ്ടായിരുന്നു. ഇല്ല, മരിച്ചു പോയി. അടുത്ത് പോയിച്ച് കൊറോണ ലാസ്റ്റ് മരിച്ചു. അപ്പൊ ഏതായാലും സി എം വലിയുള്ളാഹിയെ നേരിട്ട് കണ്ട് അനുഭവിച്ച അനുഭവങ്ങളാണ് നമ്മളോടൊപ്പം പങ്കുവച്ചത്. ഇൻഷാ അല്ലാ പുതിയൊരു അനുഭവമൊക്കെ ആയി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മിൽ വന്നു.